ഇസ്രയേലിന്റെ തീതുപ്പുന്ന ബോംബുകൾക്കിരയായി കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും പട്ടിണി മൂലം മരിക്കും. എങ്ങനെയാണെങ്കിലും മരണം ഉറപ്പാണ് എന്നാണ് റാഫയിലെ അൽ മവാസി അഭയാർത്ഥി കേന്ദ്രത്തിലെത്തിയ പലസ്തീൻ ജനത പറയുന്നത്. മെഡിറ്ററേനിയൻ തീരത്തെ അൽ മവാസിയെ സുരക്ഷിത കേന്ദ്രമാക്കി ഇസ്രയേൽ പ്രഖ്യാപിച്ചതിനാൽ ആളുകൾ കൂട്ടത്തോടെ ഇവിടേക്ക് നീങ്ങുകയാണ്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം അറുതിയില്ലാതെ തുടരുമ്പോൾ ബാക്കിയായ ജീവനുകൾ സുരക്ഷ തേടി അൽ മവാസിയിലേക്ക് കൂട്ടത്തോടെ വന്നിറങ്ങി. എന്നാൽ അഭയം തേടിയെത്തിയവരെ കാത്തിരുന്നത് മറ്റൊരു കാഴ്ചയാണ്. എങ്ങും വിശപ്പും ദാഹവും മാത്രം. നിർത്താതെ കരയുന്ന കുഞ്ഞുങ്ങളും കയ്യിൽ തല താങ്ങിയിരിക്കുന്ന മുതിർന്നവരും. അഭയാർത്ഥികളെ വഹിച്ചുകൊണ്ടുള്ള വാഹനം വന്നു നിന്ന ഉടൻ എവിടെ നിന്നൊക്കെയോ ആളുകൾ വാഹനം വളഞ്ഞു. തങ്ങൾക്കുള്ള ഭക്ഷണവും സഹായവുമായി വന്ന വാഹനമാണെന്ന് കരുതിയാണ് ആളുകൾ ഓടിയെടുത്തത്. അൽ മവാസിയിൽ അഭയം പ്രാപിച്ചവരുടെ എണ്ണം 50,000-ൽ അധികം വരും. ടെന്റുകൾ സ്ഥാപിച്ചാണ് ആളുകൾ കഴിയുന്നത്. 1 ഇഞ്ച് സ്ഥലം പോലും ഇവിടെ ഇനി ബാക്കിയില്ല. ഒരു മനുഷ്യന് അതിജീവിക്കാൻ വേണ്ട യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല. അൽമവാസിയിൽ സ്വന്തമായ ഭൂമിയുള്ളവർ അത് ചെറിയ ഭാഗങ്ങളായി വിഭജിച്ച് ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുന്നവർക്ക് വാടകയ്ക്ക് നൽകുകയോ വിൽക്കുകയോ ചെയ്യുന്നു. സ്ഥിതി ഏറെ പരിതാപകരമാണ്. ആഹാരമില്ല. 2 ദിവസമായി ഇവിടെയുള്ളവർ ഭക്ഷണം കഴിച്ചിട്ടു. നല്ല തണുപ്പും ശക്തമായ കാറ്റുമുള്ള കാലാവസ്ഥയുമാണ്. ഒരാൾക്ക് കഷ്ടിച്ച് നിൽക്കാൻ കഴിയുന്ന വളരെ ചെറിയ ടെന്റുകളിൽ ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്നു. മഴ പെയ്താൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുമുണ്ട്. 1 ദിവസം പോലും അതിജീവിക്കാനാകുമെന്ന പ്രതീക്ഷ ഇവിടെ കഴിയുന്നവർക്കില്ല. ടെന്റുകളിൽ കഴിയുന്നവർ തന്നെ ആഹാരവും വെള്ളവുമില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഓരോ ദിവസവും ഗാസയിൽ നിന്ന് നിരവധി ആളുകളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ആഹാരത്തിനായി UN സഹായ ട്രക്കുകൾ കൊള്ളയടിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. ഇരുട്ടായി കഴിഞ്ഞാൽ തെരുവുകളിൽ കൊള്ളയും അക്രമവും നടക്കുന്നതായും UN ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ അതേസമയം വെടിനിർത്തൽ ആവശ്യപ്പെട്ട UAE അവതരിപ്പിച്ച കരട് പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നടപടിയെ വിമർശിച്ച് ലോകരാജ്യങ്ങളും രംഗത്തെത്തി. US നീക്കത്തെ വിമർശിച്ച് തുർക്കിയും ഇറാനും മലേഷ്യയും രംഗത്തെത്തി. രക്ഷാസമിതിയിലെ വീറ്റോ പ്രയോഗം മാനുഷിക ചട്ടങ്ങളോടുള്ള ലജ്ജാകരമായ നിന്ദയെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കുന്നു. ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ വേണമെന്ന UN സെക്രട്ടറി ജനറലിൻ്റെയും രക്ഷാസമിതിയുടെയും ആവശ്യം അമേരിക്ക നേരത്തെ തന്നെ തള്ളിയിരുന്നു. US നിലപാട് കാരണം 55 രാജ്യങ്ങളുടെ പിന്തുണയോടെ UAE കൊണ്ടുവന്ന കരട് പ്രമേയം രക്ഷാസമിതിയിൽ പാസ്സായതുമില്ല. ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ ഗാസയിൽ മരണം 17,490 ആയി. ദുരന്തത്തിന് പരിഹാരം തേടിയാണ് UN രക്ഷാസമിതി വീണ്ടും യോഗം ചേർന്നത്. ഗാസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന കരട് പ്രമേയം UAE ആണ് കൊണ്ടുവന്നത്. 55 രാജ്യങ്ങളുടെ പിന്തുണയും ഇതിനുണ്ടായിരുന്നു. ചൈന, റഷ്യ, ഫ്രാൻസ് ഉൾപ്പെടെ വൻ ശക്തി രാജ്യങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു. എന്നാൽ നിലവിൽ വെടിനിർത്തലുണ്ടായാൽ ഹമാസിനകം ഗുണം ചെയ്യുകയെന്ന് UNലെ US പ്രതിനിധി റോബർട്ട് വുഡ് അറിയിക്കുന്നു. ഹമാസ് ഇസ്രയേലിന് ഭീഷണിയായതിനാൽ വെടിനിർത്തലിന് സമയപരിധി വയ്ക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കാനാവില്ലെന്നും അദ്ദേഹം പറയുന്നു. ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ 7,870 കുട്ടികളും 6,721 പേർ സ്ത്രീകളുമാണ്. പട്ടിണി പിടിമുറുക്കുന്ന സാഹചര്യമാണ് ഗാസയിലുള്ളതെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും പറഞ്ഞു. ആരോഗ്യ സംവിധാനം അപ്പാടെ തകർന്നതായി വിവിധ UN ഏജൻസികളും വ്യക്തമാക്കുന്നു. വ്യാപക വ്യോമാക്രമണമാണ് ഗാസയിലുടനീളം നടക്കുന്നത്.